നമസ്കാരം കളമശ്ശേരി സ്ഫോടന കേസിൽ അന്വേഷണം അന്തിമഘട്ടത്തിലേക്ക് കേസിലെ പ്രതി ഡൊമിനിക് മാർട്ടിനുമായി അന്വേഷണ സംഘം ഇന്ന് തെളിവെടുപ്പ് പൂർത്തിയാക്കും സ്ഫോടനത്തിനുപയോഗിച്ച പെട്രോൾ വാങ്ങിയ പമ്പിലും തമ്മനത്തെ വീട്ടിലുമാണ് തെളിവെടുക്കാനുള്ളത് സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തെളിവുകളും ഇതിനോടകം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഡൊമിനിക്കിന്റെ വിദേശ ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചു വരികയാണ് വിവിധയിടങ്ങളിലെ തെളിവെടുപ്പിൽ പ്രതി തന്നെ പോലീസിനെ തെളിവുകൾ കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്തിരുന്നു പ്രതി ഡൊമിനിക്കുമായുള്ള സാംബ്ര കൺവെൻഷൻ സെന്ററിലെ തെളിവെടുപ്പ് ആറു മണിക്കൂറിലധികം സമയമെടുത്തായിരുന്നു പൂർത്തീകരിച്ചിരുന്നത് യഹോവയുടെ സാക്ഷികളുടെ കൂട്ടായ്മയിൽ തുടരുന്ന ചിലരോട് തനിക്ക് വിരോധമുണ്ടായിരുന്നതായി ഡൊമിനിക് മൊഴി നൽകിയിരുന്നു ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് രാവിലെ ഒൻപതരയോടെയാണ് യഹോവ സാക്ഷികളുടെ കൺവെൻഷൻ നടന്ന സാംബ്ര ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലെ ഹാളിൽ സ്ഫോടനമുണ്ടായത് അഞ്ചു പേരാണ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് സ്ഫോടനം നടക്കവേ രണ്ടായിരത്തിലധികം പേർ ഹോളിലുണ്ടായിരുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്